ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. കട്ട് കട്ട് കട്ട്, നമ്മുടെ ബഡീസ് എവിടെ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകും. വാ, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പൊ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഐസ് ക്യൂബ്, പിന്നെ മുറിച്ച് വെച്ച നാരങ്ങ, പിന്നെ ഹണി, പിന്നെ തളിപ്പിച്ച കട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഡ്രിങ്കിന്റെ പേരാണ് ഐസ് ടീ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐസ് ടീ ആരോഗ്യത്തിനും ചൂടിനും നല്ലതാണെന്ന്. വാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള ഐസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഐസ് ഇട്ട് കൊടുക്കാം. ഈ നാരങ്ങ ചെറുതിടാം, കുറച്ചുകൂടി ഐസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നാരങ്ങ കൂടി ഇടാം. എന്നിട്ട് നമുക്ക് കുറച്ച് അണി ഒഴിച്ചു കൊടുക്കാം. ഇതാണ് സംഭവം. അതിനിട്ട് തണുത്ത കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി വെച്ചു കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഐസ് ടീ റെഡി. ഇനി വാ, നമുക്ക് അവിടുന്ന് കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഈ ഡ്രിങ്ക് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പൊ ആളുകളെ കാണാൻ എന്ത് ചെയ്യും പടി? ആ, അത് ശരിയാണോ? അതിന്റെ പ്രൊമോഷൻ ചെയ്യണം. അത് എങ്ങനെ? ആദ്യം ഈ വീഡിയോ യൂട്യൂബിലിടണം, എന്നിട്ട് ഫേസ്ബുക്കിലും വേറെ സോഷ്യൽ മീഡിയയിലും പ്രൊമോട്ട് ചെയ്യണം. ബടി അതെങ്ങനെ ഫേസ്ബുക്കിലിടും? വാ, ഞങ്ങൾ അനുസരാം. ആദ്യം അതിന് ഫേസ്ബുക്കിൽ പേജ് വേണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കണം. ഇവിടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് കവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ശേഷം ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വീഡിയോ ലിങ്ക് ഇട്ട് പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഇത് എല്ലാരും കാണോ? പെട്ടവരൊന്നും കാണില്ല. ഇതിന് ഇച്ചിരി സൂത്രപ്പണികളുണ്ട്. അതാണ് ബൂസ്റ്റ് ഷെയർ. പിന്നെ എല്ലാരോടും കമന്റ് ചെയ്യാൻ പറയണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യില്ലേ? അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടാതെ ഈ വീഡിയോ ഷൂട്ടിംഗിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബൈ.